ओम श्री महागणपतये नमः। ज्योतिष संगीत यात्रा ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം। 2025 സമ്പൂർണ്ണ വർഷഫലം ധനുരാശി കൂറിന്റെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചു കാണുക, സംശയങ്ങൾ ഒഴിവാക്കാം. 2025 മാർച്ച് 29 രാത്രി 9:43 ശനി കുംഭം രാശിയായ മൂന്നാം കൂറിൽ നിന്നും നാലാം കൂറായ മീനം രാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും. വ്യാഴം ആറാം കൂറിൽ നിന്നും മെയ് 14 രാത്രി ഏഴാം കൂറായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നത് ധനുക്കൂറുകാർക്ക് ഏറ്റവും ഭാഗ്യ നേട്ടങ്ങളും സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ മാറുകയും കുടുംബസുഖവും എല്ലാം അനുഭവിക്കുന്ന വർഷമായിട്ടാണ് കാണുന്നത്. കൂടാതെ രാഹുവിൻ്റെ നാലാം കൂറിൽ നിന്നും മൂന്നാം കൂറായ കുംഭം രാശിയിൽ 1.5 വർഷത്തോളം സഞ്ചരിക്കുന്നത് അതീവ ഭാഗ്യ നേട്ടങ്ങളും കൈവരിക്കും. കേതുവിൻ്റെ 10ാം കൂറായ കർമ്മഭാവത്തിൽ നിന്നും മാറി 9ാം കൂറിലും സഞ്ചരിക്കും. മാർച്ച് 29 ശനി 4ാം കൂറായ മീനം രാശിയിൽ വ്യാഴക്ഷേത്രത്തിലായതിനാലും മീനം രാശ്യാധിപനായ വ്യാഴം 7ാം കൂറായ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾ കുറവായിട്ടാണ് അനുഭവത്തിൽ ഈ വർഷം വരിക. പലതരത്തിലുള്ള വരുമാനവും അധിക പണവും ലഭിക്കും. കൃഷി മറ്റ് ഇതര ജോലി പ്രവൃത്തിയും സ്വന്തമായുള്ള ബിസിനസ്സും ഇന്നവർക്കുമെല്ലാം അനുകൂലമാവുകയും കൂടുതൽ ആദായം ലഭിക്കുകയും ചെയ്യും. ഇത്രയും കാലമുള്ള സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി തെളിഞ്ഞു വരുന്ന വർഷമായിട്ടാണ് കാണുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാകും. വിവാഹം കഴിക്കുവാൻ പോകുന്നവർക്ക് മെയ് 14 ശേഷം അനുകൂലമായി ഭവിക്കും. കുടുംബജീവിതവും ദാമ്പത്യ സുഖവും ഉണ്ടാകും. രോഗങ്ങളെല്ലാം ശമിക്കുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾ എല്ലാം തടസ്സം കൂടാതെ നടക്കും. തൻ്റെ മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം ഗുണകരമായ അവസ്ഥയുണ്ടാകും. സർക്കാർ ജോലി മറ്റ് ഉന്നത ജോലി ചെയ്യുന്നവർ സ്ഥാനമാറ്റം, സ്ഥാനഗുണം, പദവി അംഗീകാരം, സാമ്പത്തിക നേട്ടം എല്ലാം കൈവരിക്കുന്നതാണ്. ഗൃഹത്തിൽ സമാധാനവും മനസ്സന്തോഷവും കൈവരിക്കും. മക്കളില്ലാത്തവർക്ക് ഈ വർഷം ചികിത്സയെല്ലാം ചെയ്താൽ ഫലമുണ്ടാകുന്നതാണ്. ശത്രുക്കൾ അകന്നു പോവുകയും പ്രതാപശക്തിയെല്ലാം വീണ്ടെടുക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഗുണമുണ്ടാകുന്ന വർഷമാണ്. പഠിപ്പിൽ നല്ല ശ്രദ്ധയും ബുദ്ധിശക്തിയും ഉണ്ടാകും. വിദേശ ജോലി ദേശം വിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി കിട്ടുവാനുള്ള അവസരമുണ്ടാകും. സാമ്പത്തികമായി നേട്ടവും നല്ല സ്ഥലത്ത് താമസിക്കുവാനുള്ള കാര്യഗുണവും ഉണ്ടാകും. കഴിഞ്ഞ കാലത്തെ പല മാനസിക പിരിമുറുക്കവും വിഷമവും എല്ലാം മാറി ഈ 2025 വർഷം സന്തോഷകരമായി ഭവിക്കുന്ന കാലമാണ്. എന്നാൽ വീട് പണിയെടുക്കുന്നവർക്ക് ഇടയ്ക്കിടെ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. പിതാവിനോ പിതൃകുടുംബ ബന്ധുക്കൾക്കോ രോഗങ്ങളോ തറവാട്ടിൽ വിഷമമുണ്ടാക്കുന്ന തരത്തിൽ പ്രശ്നങ്ങളോ സ്വസ്ഥതയില്ലായ്മയോ ഉണ്ടാകാം. എന്നാൽ വ്യാഴത്തിൻ്റെ ഇഷ്ടരാശി സ്ഥിതി സഞ്ചാരം എല്ലാ ദുർഘടഘട്ടങ്ങളെയും മാനസിക പ്രയാസങ്ങളെയും തട്ടിമാറ്റി നല്ല ഗുണകരമായ അവസ്ഥയും കാര്യഗുണവുമെല്ലാം നേടിത്തരുന്നതാണ്. ഈശ്വരചിന്തയും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കൂടുതൽ കിട്ടുന്ന വർഷമാണ് മൂലം പൂരാടം ഉത്രാടംകാല ധനുക്കൂറുകാർക്ക് കൈവന്നിരിക്കുന്നത്. ശാസ്താവിനും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക. ഇത് പൊതുബലം മാത്രമാണ്. അതാത് നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. അടുത്ത വീഡിയോ മകരക്കൂറിൻ്റേതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.